ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പം ഇത് നാട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന തരം ഒരു മീൻ കറിയാണ്. ഏത് തരം നാടൻ മീൻ ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് 3 നെടുകെ പിളർന്നത് കയ്പ്പ് മുളകാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചമുളകും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി 1 നെടുകെ പിളർന്നത്, കുടമ്പുളി 3 വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് 1 തേങ്ങ, 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത അരപ്പാണിത്. ഇത് നമുക്ക് ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുടമ്പുള്ളി ചേർത്ത് കൊടുക്കാം, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് കറിയാക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക, ഒന്ന് അടച്ച് വെച്ച് ഒരു 10 വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്നും തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 10 ആയിരിക്കുന്നു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നാടൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.